ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വലിയ വൈറ്റ് സ്നേഹ്ക്ക് ഒരു മനുഷ്യനുമായിട്ട് പ്രണയത്തിലാവുന്നു ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു സ്നേക്ക് ഹണ്ടറുമാണ് അതേ കൂട്ടുകാരെ വൈറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായിട്ടുള്ള ഒരു ചൈനീസ് ആനിമേറ്റഡ് മൂവിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് സിസ്റ്റേഴ്സിനെ കാണിക്കുന്നുണ്ട് ഒരാളുടെ പേര് ബ്ലാങ്ക ബ്ലാങ്കാന്നും ഒരാളുടെ പേര് വേട്ട എന്നുമാണ് അവർ രണ്ടുപേരും അവിടെ ആയിട്ടുള്ള ചൈനീസ് ബാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സിസ്റ്റേഴ്സും ഇമ്മോർട്ടാലിറ്റിനെ പറ്റിയിട്ടൊക്കെ അവിടെ വെച്ച് സംസാരിക്കുന്നു മാങ്കയുടെ സിസ്റ്റർ ആയിട്ടുള്ള വേട്ടാപ്പോ അവളുടെ ഹെയർ പിന് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് അഞ്ഞൂറ് വർഷങ്ങൾ കടന്നുപോയി അതിനുശേഷം ഡാർക്ക് ജനറൽ എന്ന് പറയുന്ന ഒരാളെ കൊല്ലാനായിട്ട് നമ്മുടെ ബ്ലാങ്ക പോവാണ് ഒരു അസാസിനായിട്ട് വെറുതെ കൊല്ലാനായിട്ട് പോകുന്നതല്ല ഈ ഡാർക്ക് ജനറൽ എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള വ്യക്തി ഒരുപാട് സ്നേക്കുകൾ അതായത് ഇവരുടെ വർഗ്ഗത്തിൽ പെടുന്ന ഒരുപാട് സ്നേക്കുകളൊക്കെ സോൾസൊക്കെ എടുത്തിട്ട് അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന കാവൽപ്പടയാളികളെ മൊത്തം തീർത്തതിന് ശേഷം ബ്ലാങ്ക് ആ ഒരു ഹെയർ പിൻ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ജനറലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഡാർക്ക് ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാങ്കയ്ക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട് അവൾ അവിടെ വെച്ചിട്ട് തന്നെ ഇയാൾ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ ഇവൾ ആ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ ക്ഷയിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് വീഴുകയാണ് വീഴുക മാത്രമല്ല അവളുടെ അന്നത്തെ ദിവസം വരെയുള്ള എല്ലാ ഓർമ്മകളും അവൾക്ക് നഷ്ടപ്പെടുകയാണ് അതായത് അവൾ ആരാണെന്ന് പോലും അവൾക്കറിയില്ല അങ്ങനെ അവൾ കണ്ണു തുറന്ന് നോക്കും ഒരു കുടിലാണ് അവൾ പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് സ്നേക്ക് കാച്ചർ വില്ലേജിലാണ് അവൾ എത്തിപ്പെട്ടിട്ടുള്ളത് ആ കുടിയിലേക്ക് ഒരു വയസ്സായ സ്ത്രീ കടന്നു വരുന്നുണ്ട് എന്നിട്ട് മോളുടെ പേരെന്താ മോൾ എവിടുന്നാ വരുന്നേ മോള് പേടിക്കണ്ട എന്നൊക്കെ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ അവൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് നമ്മുടെ നായകനായിട്ടുള്ള ഷുവാനെ അവള് കാണുന്നത് ഷുവാനാണ് അവളെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവനൊരു സ്നേക്ക് കാച്ചറാണ് ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ അവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ബ്ലാങ്ക് ഒരു കാഴ്ച കാണുന്നത് അവിടെ മൊത്തം ഒരുപാട് കൂടകളിൽ ഒരുപാട് പാമ്പുകൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാമ്പുകളൊക്കെ ഇവളുടെ സംസാരിക്കുന്നുണ്ട് ഈ മനുഷ്യരുടെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങളെ ചതിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അവർക്ക് അറിയില്ലല്ലോ അവളൊരു സ്നേക്കാണ് അല്ലെങ്കിൽ ഒരു വലിയ ജയൻറ്റ് ആണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല പക്ഷേ അവനും ബ്ലാങ്ക് അങ്ങനെ പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ ഇവർ നടന്നു പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടനുണ്ട് ഡൂഡോ എന്നാണ് പറയുക ആ ഡൂഡോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറക്കെട്ടിൽ നിന്ന് വീഴാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ബ്ലാങ്ക് അങ്ങനെ രക്ഷിക്കുന്നുണ്ട് പറന്ന് പോയിട്ടൊക്കെ രക്ഷിക്കുന്ന അപ്പോൾ നിനക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന് നമ്മുടെ ഷുവാൻ ബ്ലാങ്കഡ് എടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നീട് നടന്നു പോകുമ്പോൾ നമ്മുടെ ഡൂഡോ ആണെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടത്തില് വരുന്നില്ല കാരണം ഈ ഒരു പെൺകുട്ടി ഒരു ഡിമോനാണെന്നുള്ള കാര്യം ഡൂഡോയ്ക്ക് അതായത് ആ പട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ബ്ലാങ്കക്ക് ചെറുതായിട്ടൊക്കെ അവളുടെ ഓർമ്മകളിങ്ങനെ അംഗിങ്ങായിട്ട് വന്ന് പോകുന്നുണ്ട് അവൾക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷുഹാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറക്കെട്ടിൽ നിന്ന് വീഴുന്നുണ്ട് അപ്പോൾ ഷുവാൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുടയിലൊരു മാന്ത്രികം ഉപയോഗിച്ചിട്ട് ആ കൊട അങ്ങനെ അവനെ വലിച്ചു പറന്ന് കൊണ്ട് പോകുമ്പോൾ അവനും പറക്കുന്നുണ്ട് ആ എനിക്ക് പറക്കാനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തില് ബ്ലാങ്കയും കൂടെ കൂട്ടുന്നുണ്ട് അതിനിടയ്ക്ക് അവർ തമ്മിലുള്ള നല്ലൊരു ബോണ്ടും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ ഡാർക്ക് ജനറിലെ കുറച്ച് പടയാളികൾ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ ഷുവാൻ ആണെന്നുണ്ടെങ്കിൽ അവരൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ഈ ഒരു ബ്ലാങ്കയ്ക്ക് ഒരു ശക്തിക്ഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൾ അങ്ങനെ വീണ് പോകുന്നുണ്ട് പിന്നീട് അവൾ എണീറ്റ് നോക്കുമ്പോൾ ഷുവാന്റെ വീട്ടിൽ അവൾ സേഫ് ആയിട്ടിരിക്കുന്നു ായിരുന്നു അങ്ങനെ ആ ഒരു ഹെയർ പിൻറെ ഒറിജിൻ തേടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ക്ഷുവാൻ പറയുന്നുണ്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് യോങ് ഷോയിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നൊക്കെ പറയുമ്പോൾ ബ്ലാങ്കയ്ക്ക് ഭയങ്കര രീതിയിലുള്ള സന്തോഷമാകുന്നുണ്ട് അവിടെ താങ്ക് യു എന്നൊക്കെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും ആ ഒരു ഡാർക്ക് ജനറലും കൂട്ടരും കൂടി ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ബ്ലാങ്കയെ പറ്റിയിട്ട് അവിടുത്തെ നാട്ടുകാരടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു വൈറ്റ് ഡ്രസ്സിട്ടുള്ള ഒരു ലേഡിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കൊട ഷുവാൻ്റെ കൊടയായിരുന്നു ആ ഒരു കുട ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ആരുടെയാണെന്നാണെന്ന് ചോദിക്കുമ്പോൾ ആരും ഉത്തരം പറയുന്നില്ല അപ്പോൾ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അത് ആണെന്ന് അവിടെ കൊണ്ടുള്ള ആ നാട്ടിനരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് ഡ്യൂമൺ പീപ്പിളിനെയാണ് അവിടെയാണ് ആ ഒരു സ്നേക്ക് മാസ്റ്റർ ഉള്ളത് സ്നേക്ക് മാസ്റ്ററിൻ്റെ ഒരു സോൾജറ് വന്നിട്ട് ഈ ഒരു സ്നേക്ക് മാസ്റ്ററിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നമ്മുടെ ബ്ലാങ്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാങ്ക് ഒരു ട്രയേറ്ററാണ് ഒരു ചതിയത്തിയാണ് അവളൊരു ഹ്യൂമൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ ചതിയത്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ അതായത് നമ്മുടെ ബ്ലാങ്കയുടെ സിസ്റ്ററായിട്ടുള്ള വേട്ട പറയുന്നുണ്ട് അവളൊരിക്കലും നമ്മളെ ചതിക്കില്ല ഞാൻ അവിടെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് സ്നേക്ക് മാസ്റ്ററിൻ്റെ അടുത്ത് നമ്മുടെ വേട്ട പറയുന്നുണ്ട് അപ്പോൾ സ്നേക്ക് മാസ്റ്റർ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബ്ലാങ്കേ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നീ മരിക്കും അതായത് അവളുടെ ശരീരത്തിലേക്ക് ഒരു ഡെത്ത് സ്കെയിൽ എംബൈഡ് ചെയ്തു വയ്ക്കുന്നുണ്ട് അതായത് അവൾ ആ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ബ്ലാങ്കേനെ ഇവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ അവൾ തനിയെ എക്സ്പ്ലോർഡ് ആയത് പൊട്ടിച്ചെതിറി പോകുന്ന രീതിയിലായി പോകും അവളുടെ ശരീരം ഡാർക്ക് ജനറൽ ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും അന്വേഷിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് കൂട്ടത്തിൽ ഒരു വവ്വാല് പോലെ ഒരു പക്ഷിയെ ഇങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട് ശ്വാനും ബ്ലാങ്കേ ആണെന്നുണ്ടെങ്കിലും ഇതേ സമയം സ്പെഷ്യൽ ജെയ്ഡ് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് ഈ ഒരു ഹെയർപിൻ്റെ ഒറിജിനും അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലാങ്കയ്ക്ക് അവൾ ആരാണെന്നും എന്താണെന്നോ ഒന്നും അറിയില്ല ആ ഒരു പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ക്ഷുൻ്റെ അടുത്ത് ബ്ലാങ്ക ചോദിക്കുന്നുണ്ട് ഞാനും ഒരു ഡീമോൻ ആയിരിക്കും നീ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ഷുൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി കവിത ഒരു സോങ് അങ്ങോട്ട് കണ്ട് ി പോളി സോങ് ആണ് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലവും നമ്മുടെ ഷോൻ്റെ ആ ഒരു പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ പ്രണയത്തിലാവുന്നുണ്ട് ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഡൂഡോ ഉണ്ടല്ലോ ആ ഒരു പട്ടിക്കുട്ടൻ ആ ഒരു പട്ടിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു മാജിക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലാങ്ക പട്ടിക്കുട്ടനെ സംസാരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയായിട്ട് മാറ്റിയിട്ടുണ്ട് പട്ടികുടനാണെന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാനെങ്ങാനും ഡീമോൻ ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ പോകുന്ന ആ പുഴയിലുള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെ കൂടുകയാണ് അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഇതെന്താ പെട്ടെന്നൊരു ഒഴുക്കും കാര്യങ്ങളൊക്കെ പുഴയില് അപ്പോൾ നോക്കുമ്പോൾ ഇതേ സ്നേക്ക് മാസ്റ്റർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്ന ഒരു വലിയ സ്നേക്ക് ഡീമോൻ സോൾജർ വന്നേക്കാണ് അങ്ങോട്ടേക്ക് ഇന്നൊന്നും പറയണ്ടല്ലോ ആ ഒരു സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാങ്കേനെയും ഷുവാനെയും ഉപദ്രവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാങ്ക അവളുടെ ഉഗ്രരൂപം അതായത് ആ ഒരു വലിയ ജായൻ്റ് വൈറ്റ് സ്നേക്കായിട്ട് മാറിയിട്ട് ആ ഒരു സ്നേക്കിനെ അവിടെ വെച്ചിട്ട് തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അതിനുശേഷം അവളാകെ തളർന്നു വീഴുന്നുണ്ട് അങ്ങനെ അവളുടെ ശരീരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തണുത്തുറഞ്ഞ് ഒരു ൈസുകട്ട പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവനാണെന്നുണ്ടെങ്കിൽ ഷുഹൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് അവളെ കിടത്തിയതിന് ശേഷം അവിടെ മൊത്തം തീയിട്ട് കൂട്ടുന്നുണ്ട് എന്നിട്ട് ചൂടും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അപ്പോഴും നമ്മുടെ ബ്ലാങ്ക് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് തണുത്തിട്ട് അപ്പോൾ നമ്മുടെ ഷുവാൻ ആണെന്നുണ്ടെങ്കിൽ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവളെ കൂടെ ചേർത്ത് ഇങ്ങനെ കിടത്തുന്നുണ്ട് ഇവളൊരു ഡീമോനാണെന്ന് വിചാരിച്ച് നമ്മുടെ ഡൂഡോ പട്ടിക്കുട്ടി ആദ്യമൊക്കെ മാറി നിന്നേരുന്നുണ്ട് പക്ഷേ അവനും തണുപ്പ് സഹിക്കാണ്ട് വന്നപ്പോൾ അവനും അവരുടെ കാലിൻ്റെ ഇടയിൽ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ രാവിലെയായി രാവിലെ ഇവള് പെട്ടെന്ന് ഞെട്ടി ുന്നുണ്ട് നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷോങ് കിടക്കുന്നുണ്ട് അവനെന്തിനും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നെന്ന് ഡൂഡോ പട്ടിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ നില മൊത്തം തണുത്തു വരച്ച ആകെ കിടക്കരുത് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഈ ഒരു പട്ടിക്കുട്ടി അവളുടെ അടുത്ത് പറയുന്നത് ബ്ലാങ്ക് ഒരു ഡിമോനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷ്വാൻ അവൻ്റെ പ്രണയത്തിൽ ഇതൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ അടുത്ത് പോയിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിന് ശേഷം ആ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഇവൾ ആ ഒരു കാഴ്ചകളെ കണ്ടിട്ട് ആകെ വിഷമിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അവിടെ മൊത്തം ഉണ്ടായിരുന്നു അതായത് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിതം അതൊക്കെ അവൾ കാണുന്നുണ്ടായിരുന്നു ബ്ലാങ്കയും ഷോനാണെന്നുണ്ടെങ്കിൽ അവരുടെ യാത്ര തുടരുകയാണ് വേറെ എങ്ങോട്ടുമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പെഷ്യൽ ജെയ്ഡ് വർക്ക് ആ ഒരു ഹെയർ പിന്നിൻ്റെ രഹസ്യവും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്നാലാണ് നമ്മുടെ ബ്ലാങ്ക ശരിക്കുമുള്ള ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോക്സ് ഡിമോനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് അതായത് മാജിക്കൽ വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു ഫോക്സ് ഡിമോനാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു മെമ്മറി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് ഈ ഒരു ഫോക്സ് ഡിമോൻ ബ്ലാങ്കയ്ക്കും ഷോനും പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു ഹെയർ പിൻ എന്ന് പറയുന്നത് വേർട്ടേടെ ആയിരുന്നു വേട്ട അതായത് ഒറിജിനൽ ഓണറല്ല ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആ പവറും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഓണർക്ക് പകരം നമ്മുടെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ നഷ്ടമായത് അതായത് ഓർമ്മയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ഷുവാൻ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെയാണ് ഈ ഒരു ഹെയർ പിൻ ആരുടെയാണെന്ന് അറിയാൻ വല്ല മാർഗം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫോക്സ് ഡിമാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കോടുണ്ടായിരുന്നു ആ ഒരു ഈ തീവണ്ടി ഒരു പെട്ടിക്കോളം പോലത്തെ സാധനം വരും അതിൽ നിന്ന് ഒരു എന്താ പറയുക സ്നേക്കിൻ്റെ തന്നെ ഒരു തൊലിപ്പുറത്ത് പോലെ ഒരു സാധനമുണ്ട് അതെടുത്തിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്ലാങ്കാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കുന്നുണ്ട് ഇത് എന്ത് ഒരു സ്നേക്കിൻ്റെ തന്നെ എന്തോ ഒരു ശരീരത്തിൻ്റെ ഭാഗം മറ്റും എന്ന് പറഞ്ഞു തീർന്നില്ല നമ്മുടെ വേട്ട അങ്ങോട്ടേക്ക് വരുന്നു ഒരു ഹ്യൂമൻ്റെ കൂടെ നമ്മുടെ ബ്ലാങ്കേനെ കണ്ട വേട്ട അതായത് വേട്ട എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാങ്കയുടെ സിസ്റ്ററാണ് അത് സഹിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് അവൾ അങ്ങനെ ഈ ഈയൊരു രണ്ടുപേരെയും അതായത് ആദ്യം തന്നെ നമ്മുടെ ഷോവാനെയാണ് ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നത് അത് തടുത്ത് നിർത്തുന്നുണ്ട് നമ്മുടെ ബ്ലാങ്ക അപ്പം തന്നെ ബ്ലാങ്കയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വേട്ടയാണ് തൻ്റെ അനിയത്തിയാണെന്നുള്ള ഓർമ്മയും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട് പക്ഷേ കലി അടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഹ്യൂമൻസ് ആണ് ഈ ഒരു സ്നേക്കുകളൊക്കെ പിടിച്ചിട്ട് ഡാർക്ക് ജനറലിന് കൊടുത്തതിന് ശേഷം അവരെല്ലാവരും നമ്മുടെ വർഗ്ഗത്തെ കൊന്നെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ഷോനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്ലാങ്ക് പോയിട്ട് ക്ഷോനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവരൊരു വലിയൊരു കോട്ടയുടെ ഉള്ളിൽ പെട്ടുപോകുമ്പോൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ജീവിതം പ്രത്യേകതരം ഡീമോനെ പോലെയുള്ള ഒരു സാധനം വന്നിട്ട് നമ്മുടെ ബ്ലാങ്കേനെ പിടിച്ചു കെട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ബ്ലാങ്കിനെ രക്ഷപ്പെടുത്തുന്ന മറ്റാരുമല്ല ഷുവാൻ ആണ് എൻ്റെ പ്രിയ പ്രണയിനിയെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് നമ്മുടെ ഷുവാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കടക്കാനായിട്ട് അത് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്ലാങ്ക് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനൊരു ഡിമോനാണ് ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒന്നും കേൾക്കുന്നില്ല ഞാനും വേണമെങ്കിൽ ഡിമോനായിട്ട് മാറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഞാനും കണ്ടെത്തുന്നൊക്കെയാണ് അവൻ പറയുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ തമ്മിൽ ഒരുമിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും അതിന് ശേഷം ആ ഒരു വഴി കണ്ടുപിടിച്ചതിന് ശേഷം പുറത്തോട്ട് വരുന്നുണ്ട് പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുറത്തെത്തിയപ്പോൾ നമ്മുടെ ബ്ലാങ്കിടെ സ്വഭാവം മാറി ബ്ലാങ്ക് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇനി താങ്ങാനാവില്ല അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒഴിവാക്കാനും ായിട്ട് നോക്കുമ്പോൾ അവൻ പുറകിലൂടെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു വഴി കണ്ടെത്തും ഞാനും ഡിമോനായിട്ട് മാറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് ഓടിപ്പോകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും അവൻ വരാനായിട്ട് അതായത് നമ്മുടെ ഷോൻ തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാങ്ക് അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു ഹ്യൂമനെ പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഡെത്ത് സ്കെയിലും കാര്യങ്ങളൊക്കെ അവളുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലാങ്ക് കാണുന്നുണ്ട് അതായത് മൂന്ന് ദിവസം കൊണ്ട് ഞാനവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇവളെന്തായാലും മരിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഷോനാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഈ ഒരു ഫോക്സ് ഡിമാൻഡ് എടുത്ത് ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ കൂടെ ജീവിക്കണം എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറയുമ്പോഴാണ് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡീമോൻ ആയിട്ട് നീ മാറിക്കോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇവനെ ഡിമോൻ ശ്രമിക്കുകയാണ് ഡീമോനാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശരീരഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നീ തരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ വിചാരം ചുക്കാമണി എങ്ങനെ എടുക്കുമെന്നുള്ള പേടിയാണ് അതായത് നീ ഡീമോനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് എന്നാണ് ഉണ്ടായിരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്കേനയും വേട്ടേനെയും ഉപദ്രവിക്കാനായിട്ട് ഡാർക്ക് ജനറൽ നേരിട്ട് തന്നെ വന്നേക്കാണ് എന്നിട്ട് അവർ തമ്മിൽ കൊടൂര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യമായിട്ട് ഡാർക്ക് ജനറലിനെ തോൽപ്പിക്കാനായിട്ടുള്ള പല അടവുകളും രണ്ടുപേരും വേട്ടയും ബ്ലാങ്കേയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല ഡാർക്ക് ജനറൽ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പവറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നെറ്റിൽ ഇവരെ രണ്ടുപേരും കുടുക്കി നിർത്തുന്നു പക്ഷേ ആ ഒരു ഹെയർ ഉപയോഗിച്ചിട്ട് വീണ്ടും ആ ഒരു ശക്തി പ്രയോഗിക്കുകയാണ് നമ്മുടെ ബ്ലാങ്ക് ചെയ്യുന്നത് ഇതേ സമയം നമ്മുടെ ക്ഷുവാനാണെന്നുണ്ടെങ്കിൽ ഡീമോനായിട്ട് മാറിയേക്കാണല്ലോ അവരങ്ങനെ ഒരു മരച്ചോട്ടിൽ കിടക്കുന്നുണ്ട് അവന് ഉറക്കമുണർന്ന് അപ്പം തന്നെ നോക്കുന്നത് അവൻ്റെ ചുക്കാമണി അവിടെ തന്നെ ഉണ്ടെന്ന് അതായത് രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നോക്കുന്നുണ്ട് ഡോഗും നോക്കുന്നുണ്ട് അവിടെ അവിടെ തന്നെ ഉണ്ട് അവരൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെയാണ് അവർ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡൂടോടെ വാല് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ക്ഷുവാനാണ് അതേസമയം നമ്മുടെ ഡൂഡോക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാലു ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ വേഗത്തിൽ ഓടാനും ചാടാനൊക്കെ ഉള്ള കഴിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു വലിയ കോട്ട പോലുള്ള സ്ഥലത്തേക്ക് അവൻ പോയി നോക്കുമ്പോൾ അവിടെ മൊത്തം തകർക്കപ്പെട്ട നിലയിലായിരുന്നു അതായത് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ പൈത്തോൺ അതാ ഒരു വലിയ ജയൻറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് ജനറൽ സ്നേക്ക് യാച്ചർ വില്ലേജിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള നമ്മുടെ ബ്ലാങ്ക ആ ഒരു ജയൻറ്റ് ഡിമോനായിട്ട് മാറിയേക്കാണല്ലോ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ഡാർക്ക് ജനറലിനെ കൊല്ലാനായിട്ട് ഉദ്ദേശിക്കുകയാണ് പക്ഷേ അവിടെ ഒരുപാട് ജീവിതങ്ങൾ അതോടുകൂടി ഇല്ലാണ്ടാവും ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്ഷുഹാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നമ്മുടെ ബ്ലാങ്ക ആ ഒരു ജയൻറ്റ് പൈത്തോൺ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുക ലാങ്കയുടെ സിസ്റ്ററായിട്ട് വേട്ടപ്പ പറയുന്നുണ്ട് എന്തായാലും അവിടെ ഒരു വലിയ യുദ്ധം നടക്കാനായിട്ട് പോവാണ് നീ എന്തായാലും ഒരു സൈഡ് ചൂസ് ചെയ്തോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നോ അതോ ഡാർക്ക് ജനറലിൻ്റെ കൂടെ നിൽക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് പോയി ഇതേ സമയം സ്നേക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ആ ഒരു വില്ലേജ് ഉടനെ പോയിട്ട് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതായത് ഇപ്പോൾ എത്ര അങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു വില്ലേജ് നശിപ്പിക്കാനായിട്ട് ഷാൻ അങ്ങനെ ഓടിപ്പോയിട്ട് ആ ഗ്രാമവാസികളെയൊക്കെ വിവരം അറിയിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഓടി രക്ഷപ്പെടണം അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും വലിയൊരു ജയൻറ്റ് പൈത്തോൺ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടുകാരും അവൻ പറഞ്ഞു വിശ്വസിച്ചില്ല കാരണം മറ്റൊന്നുമല്ല അവനൊരു വാലു വന്നിട്ടുണ്ടായിരുന്നല്ലോ പുറകിൽ അപ്പോൾ അവനും ഡിമോൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഡാർക്ക് ജനറൽ ഈ ഒരു നാട്ടുകാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഷോവാനെയും അവിടെ തടവിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഡാർക്ക് ജനറലിൻ്റെ അടുത്ത് നമ്മുടെ ഷുവാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈത്തോൺ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ െ പരിധിയിലാക്കാം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡാർക്ക് ജനറൽ പറയുന്നുണ്ട് ഓ നിന്നെക്കൊണ്ട് പറ്റുന്ന പണി നീ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ആക്കി വിടുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു പൂക്കളുടെ അതായത് അവരന്ന് ആ ഒരു കുടയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നടന്നിരുന്ന ആ ഒരു സ്ഥലത്തിലൂടെയൊക്കെയാണ് ഈ ഒരു പൈത്തോൺ വരുന്നത് അതായത് നമ്മുടെ ബ്ലാങ്ക് വരുന്നത് അപ്പോൾ ബ്ലാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു പഴയ ഓർമ്മയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും അവളുടെ ആ ഒരു കൺസേണായിട്ട് അവൾ കരുതുന്നില്ല പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് പോയിട്ട് ഈ ഒരു ഗ്രാമം നശിപ്പിക്കുക അല്ലെങ്കിൽ you <laughs> ഈയൊരു ഡാർക്ക് ജനറിലെ നശിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോം പറയുന്ന ഒരു കാര്യം അവൾ കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ അവൾ ഓർത്തപ്പോൾ അവളൊന്നും നമ്മുടെ ഷോനെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ഒരു വലിയ ഒരു ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്ലാങ്കേനെ ആ ഒരു ജയൻറ്റ് സ്നേക്കിനെ പിടിച്ചു വയ്ക്കുക അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ ഡാർക്ക് ജനറിലായിരുന്നു പുള്ളിക്കറിയായിരുന്നു നമ്മുടെ ഈ ഒരു ക്ഷോം പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാമ്പ് അവിടെ നിൽക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ജോയിൻറ്റ് ബൈത്തോണിനെ വരുതിയിലാക്കാനായിട്ട് പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ്റെ പവർ സകല പവർ ഉപയോഗിച്ചിട്ട് അവരുടെ സോൾസ് അതായത് വേട്ടയുടെയും നമ്മുടെ ഷുവാൻ്റെയും എല്ലാവരുടെയും സോൾസൊക്കെ അവൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേട്ടയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഡാർക്ക് ജനറലിൻ്റെ ശരീരത്തിലേക്ക് മാറ്റുന്നുണ്ട് പക്ഷേ ഡാർക്ക് ജനറൽ ആണെന്നുണ്ടെങ്കിൽ അതിലും വല്യ മെടുക്കനായിരുന്നു അവനതെടുത്ത് കടയുന്നുണ്ട് എന്നിട്ട് അവളെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സ്നേക്ക് മാസ്റ്ററും അങ്ങോട്ടേക്ക് വരും മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ജനറൽ നല്ല രീതിയിലുള്ള പണി കൊടുക്കുന്നുണ്ട് അവന്റെ പവേഴ്സ് മൊത്തം വലിച്ചെടുക്കുന്നതിന് ശേഷം ഈ ഒരു സ്നേക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിന് നേരെ തിരികെയാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളവരും ഞങ്ങളുടെ ശത്രുക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമം മൊത്തം ആക്രമിക്കാനായിട്ട് പറയുന്നു ഒപ്പം ബ്ലാങ്കേയും നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ് വേർട്ട ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വേർട്ടേനെ പിടിച്ചിട്ട് നമ്മുടെ ഈയൊരു സ്നേക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വേട്ടയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയർ പിന്നൊക്കെ സ്നേക്ക് മാസ്റ്ററിന് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ത് കാര്യവും സ്നേക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വേട്ടയെ കൊല്ലാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലാങ്ക് അതായത് ആ ജയൻറ്റ് വൈറ്റ് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈയൊരു സ്നേക്ക് മാസ്റ്ററിനെതിരെ തിരികെയാണ് അത് കണ്ട ഈ ഒരു സ്നേക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ തന്നെ ആ ഒരു സ്നേക്ക് ആർമി ഉണ്ടാവില്ലേ ഒരുപാട് സ്നേക്കുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സ്നേക്ക് ആർമിയുടെ മൊത്തം സോൾസും ആവാഹിച്ചെടുത്തിട്ട് വലിയ രണ്ട് തലയുള്ള ഒരു സ്നേക്ക് ലേക്ക് ആയിട്ട് മാറുകയാണ് പക്ഷേ ഇത് കണ്ട ഷുവാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക് ജനറലിൻ്റെ ഒരു മാജിക്കൽ ട്രാപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സ്നേക്ക് മാസ്റ്ററിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് ഫലം കണ്ടു സ്നേക്ക് മാസ്റ്റർ ഒരു തണുത്തുറഞ്ഞു പോയിട്ടുള്ള ഒരു കോൾഡ് ഐസിൻ്റെ കട്ട പോലെ ആയിട്ട് മാറുകയാണ് അങ്ങനെ നമ്മുടെ ബ്ലാങ്കേനെ എടുത്തുകൊണ്ട് നമ്മുടെ ഷുവാൻ ആണെന്നുണ്ടെങ്കിൽ ഓടുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ആർക്ക് ജനറലിൻ്റെ കൈ തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാജിക് കാർഡിലൊക്കെ കൈ കൊണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നുണ്ട് ഒരു പോർട്ടലൊക്കെ തുറക്കുന്നുണ്ട് ആ ഒരു പോർട്ടലിലൂടെ എല്ലാവരും മാഞ്ഞ് പോകും അവിടെ ഉണ്ടായിരുന്ന സോൾസ് മൊത്തം വലിച്ചെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും എല്ലാം കണ്ടിട്ട് ഷോവാനെ രക്ഷിക്കാനായിട്ട് നാട്ടുകാർക്ക് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഷോവാനൊരു ഡീമോനല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡൂഡ് അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഷോവാനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്കയും ഷോനാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷത്തിലെത്തി നിൽക്കണം അതായത് നമ്മുടെ ഷ്വാനാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് അവൻ്റെ മുഖത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവർ പിരിയാൻ പോവുകയാണ് ആ ഒരു രീതിയിലൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ട് അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലരൊക്കെ ആ ഒരു കവാടം കാര്യങ്ങളൊക്കെ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഷ്വാനാണെന്നുണ്ടെങ്കിൽ ഐസ് കട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ ബ്ലാങ്കയ്ക്കാണെന്നുണ്ടെങ്കിൽ സഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവനും കഷ്ണം കഷ്ണം അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ആ ഒരു പോർട്ടലിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് അവനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ ബ്ലാങ്ക ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവസാനമായിട്ട് അവൾ ആ ഒരു ജെയ്ഡ് ബാൻഡ് വീണ്ടും പ്രയോഗിക്കുകയാണ് പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല പക്ഷേ ബ്ലാങ്കയ്ക്ക് ഒന്നും സാധിച്ചു മറ്റൊന്നുമല്ല നമ്മുടെ ഷുവാൻ്റെ ആത്മാവും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഓർമ്മകളും അതിൽ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് പറ്റി അവസാനമായിട്ട് ആ രണ്ട് കൈകളും പിരിയുമ്പോൾ അവരുടെ പഴയ നല്ല ഓർമ്മകളൊക്കെ നമ്മുടെ ബ്ലാങ്കയ്ക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷം നമ്മുടെ ബ്ലാങ്ക വേട്ടയും കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് പ്രസൻറ്റ് കാലഘട്ടം അതായത് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഈ പ്രസൻറ്റ് കാലഘട്ടത്തിൽ എന്താ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കേം വേട്ടയും കൂടി ചേർന്നിട്ട് ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ റിമെമ്പേർ അതായത് ഓർത്തെടുത്തതിന് ശേഷം അവർ ഈ ഒരു ഷുവാൻ്റെ റങ്ങാങ്ക വേട്ടയുടെ അടുത്ത് പറയുന്നുണ്ട് അവനി ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും മനുഷ്യനോ മൃഗമോ എന്ത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും എനിക്ക് അവനെ കണ്ടെത്തണം എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇനി ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഷ്വാനെ തിരക്കി ഇറങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം ഒരു പോട്ടിൽ വെച്ചിട്ട് അതായത് ഒരു ചെറിയ ബോട്ട് ചട്ടി പോലുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ബ്ലാങ്കയുടെ ആ ഒരു ജെയ്ഡ് ഹെയർ പിന്നെ അറിയാതെ താഴെ വീഴുന്നുണ്ട് അത് ഒരാൾ എടുത്തു കൊടുക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ ഇതേ ഷ്വാനാണത് ഷ്വാനെ പോലെയുള്ള അതായത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മുജ്ജന്മം എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംഭവം ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഷ്വാൻ ഒരു മനുഷ്യനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവരും അവർ പരിചയപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നതെന്നൊക്കെ ഷ്വാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊരു ലോങ് സ്റ്റോറിയാണെന്ന് ഈയൊരു സിനിമയ്ക്ക് അവസാന ഒരു സീനും കൂടിയുണ്ട് ആ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല നമ്മുടെ ഫോക്സ് ഡീമോൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കരയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരു റിവർ മോൺസ്റ്ററിന് എന്തോ ഒരു വെപ്പൺ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സീനിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ രണ്ടാം പാട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ